ഹലോ ഒരു വാൽ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ കൺസൾട്ടൻറ്റ് ജോൺ മരിൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒത്തിരിയേറെ ആളുകൾ ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ചാണ് കാരണം ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ ആവശ്യം പോലെ എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് നിന്നുകൊണ്ട് കുടിക്കരുത് ഇരുന്നുകൊണ്ട് കുടിക്കരുത് മെല്ലെ സിബ് ബൈ സിപ്പ് കുടിക്കണം ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കരുത് അത് ഭക്ഷണത്തിന് മുമ്പ് കുടിക്കണം ശേഷം കുടിക്കണം ചൂടുവെള്ളം കുടിക്കണം തണുത്ത വെള്ളം കുടിക്കണം എന്തോരും റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ് ഈ വെള്ളം കുടിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് തന്നെയായിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ചില ആളുകളിൽ ഇത് പറയാറുണ്ട് നമ്മൾ ഇന്ന അവയവങ്ങൾക്ക് ഡാമേജ് ഉണ്ടാകും ഇന്ന അവയവങ്ങൾക്ക് നല്ലതാണ് ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് വെള്ളത്തിനെക്കുറിച്ചുള്ളത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് നമ്മളിന്ന് ആയിട്ട് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലൊരു എഴുപത് ശതമാനത്തിലധികമായിട്ട് വെള്ളം തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തെ ജലാംശം കുറച്ച് കുറയുമ്പോൾ തന്നെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടാക്കും കാരണം ഞാൻ കഴിഞ്ഞ ഒരു രക്തക്കുറവുമായിട്ട് ബന്ധപ്പെട്ട അനിമിയ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഭൂരിഭാഗ പ്രശ്നങ്ങൾക്കും രണ്ട് പ്രധാന കാരണങ്ങളാണ് കാണുന്നത് അതിൽ ഒന്നാമത്തേത് രക്തക്കുറവും രണ്ടാമത്തേത് ഡീഹൈഡ്രേഷനുമാണ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന ഭാഗമായിട്ട് വരുന്നതാണ് അപ്പോൾ അതായത് ഇവിടെ ഭൂരിഭാഗം തലവേദന കേസുകളിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് നോക്കിയാൽ മതി നല്ല തലവേദന എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അന്നേരം പോയിട്ട് ഏതെങ്കിലും ഗുളികയോ കാര്യങ്ങളോ ഒന്നും കഴിക്കുന്നതിന് പകരം ബെസ്റ്റ് എന്ന് പറയുന്നത് മൈഗ്രെയിൻ അല്ലാത്ത തലവേദനയ്ക്ക് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ഒരുമിച്ച് വെള്ളം കുടിച്ചാൽ തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ആ തലവേദന മാറും കാരണം ആ ഡീഹൈഡ്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ചില ആളുകളിൽ മസിളിൽ ഇങ്ങനെ ഉരുണ്ട് കയറും എപ്പോഴും മസലൂരിൻ്റെ കയറ്റമാണ് മസലിൻ്റെ വേദനയാണ് എവിടെ പിടിച്ചാലും വേദനയാണ് എന്നുള്ള കണ്ടീഷനിലെ ഡീഹൈഡ്രേഷനാണ് കാരണം അപ്പോൾ പല കാരണങ്ങളിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പം ഒത്തിരിയേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമുക്കുണ്ടാകും അതേപോലെയാണ് നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മുടിവൊഴിച്ചിലുള്ള ആളുകളുണ്ട് മുടിവൊഴിച്ചിലുള്ള ആളുകൾ എന്തൊക്കെ ടോണിക്കുകൾ കഴിക്കാറുണ്ട് എണ്ണകളൊക്കെ മാറി മാറി ഉപയോഗിക്കാറുണ്ട് എല്ലാത്തിൻ്റെ മെയിൻ റീസൺ ആയിട്ട് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ മുടി പൊഴിച്ചിൽ വരും അപ്പം മുടിപൊഴിച്ചിലെ കണ്ടീഷനിൽ വെള്ളം കുടിച്ചാൽ തന്നെ അസിഡിറ്റിയുടെ അളവ് കുറയുകയും ചെയ്യും അതേപോലെ തന്നെ മുടിവൊഴിശലിൻ്റെ അളവ് കുറയുകയും ചെയ്യും അപ്പോൾ അതേപോലെ പോഷകമായിട്ട് ബന്ധപ്പെട്ട പോഷകാഹാരങ്ങളുടെ കൂടെ വെള്ളവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് ഇതിപ്പോൾ ഭൂരിഭാഗം അറിയാം എന്നാലും എന്തിനാണ് ഈ ഇത് കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കൺസൾട്ടേഷനിൽ വരുന്ന ഭൂരിഭാഗം ആളുകളിലെ മെയിൻ ഞാൻ ചോദിക്കുമ്പം ആ ഒരു അഞ്ച് ക്ലാസ് അല്ലെങ്കിൽ ആറ് ക്ലാസ് എന്നൊക്കെയാണ് ഒരു ദിവസം പറയാറുള്ളത് പക്ഷേ ഭൂരിഭാഗ പ്രശ്നങ്ങളും വെള്ളം കുഴിയുടെ കൊണ്ട് തന്നെ ഉണ്ടാകുന്നതാണ് അതായത് ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുടിവഴിച്ചിലായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ലിവർ റിലേറ്റഡ് പ്രോബ്ലം ഡയജഷൻ റിലേറ്റഡ് കിഡ്നി റിലേറ്റഡ് ക്രിയാറ്റിനുമായിട്ട് ബന്ധപ്പെട്ടത് അതേപോലെ യൂറിനിലൂടെ പത പോകുന്ന കണ്ടീഷൻസ് ശരീരത്തിൽ നീര് അടിഞ്ഞു കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ കാലിന് ഉണ്ടാകുന്നത് ജോയിൻറ്റ് പെയിൻസ് ഉണ്ടാകുന്നത് രക്തക്കുറവ് ഉണ്ടാകുന്നത് ഇനി ഭൂരിഭാഗ കാരണങ്ങളിൽ വെള്ളം ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് ഈ വെള്ളമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പല വീഡിയോകളിൽ ആ അതായത് ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അനിമിയയുടെ കുറിച്ച് രീതികൾ പറഞ്ഞിട്ടുണ്ട് റൈസിൻ്റെ ഐറ്റംസ് എൽ സി എച്ച് എഫ് ഡയറ്റ് ഇതിനെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത് അപ്പം ഇനിയുള്ള സംശയത്തിൻ്റെ കാര്യങ്ങളാണ് സംശയം എന്ന് പറയുമ്പോൾ ചൂടുവെള്ളം നല്ലതാണെന്ന് ചിലർ പറയുന്നു തണുത്ത വെള്ളം നല്ലതാണെന്ന് ചില പറയുന്നു തണുത്ത വെള്ളം നല്ലതാണെന്ന് പറയുന്ന തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് അറിയിക്കാത്ത വെള്ളം അപ്പോൾ ഈ നോർമലായിട്ടുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് നോർമലായിട്ടുള്ള ബാക്ടീരിയാസൊക്കെ കാണും അത് നമ്മൾ കുടിക്കണം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് പ്രതിരോധമായിട്ട് വരും അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെയുള്ള രീതി അനുസരിച്ചാണ് പിന്നെ ശുദ്ധമായ എന്താ പറയുക കിണറിലെ വെള്ളം കിണർ വെള്ളം നല്ലതാണ് എന്നൊക്കെയാണ് എല്ലാവരുടെ അഭിപ്രായം ശരിയാണ് പക്ഷേ നമ്മളത് കണ്ടീഷൻ നോക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കിണറ്റിൽ നിന്നാണ് ആ വെള്ളം ആ വെള്ളത്തിന് ചുറ്റുവട്ടത്തുള്ള ഏരിയകൾ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ സെപ്റ്റിക് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം അത്ര അല്ല അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ആരച്ച് തന്നെയാണ് കുടിക്കേണ്ടത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തിളപ്പിച്ച് ആരച്ച വെള്ളമാണ് നല്ലത് ചെറിയ ചൂടോടു കൂടി കുടിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ ചിലർക്കത് ഇഷ്ടമല്ല തണുത്ത വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് അതായത് സോർത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഇടയ്ക്കിടയ്ക്ക് അലർജി ഉണ്ടാകുന്നതോ ജലദോഷം വരുന്നതായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർ മാത്രം ഇതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടും ഇതിനകത്ത് പറയാനുള്ളത് അതുകൊണ്ട് ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് തണുത്തുള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അത് ഇമ്മ്യൂണിറ്റിയെ നമ്മൾ നമ്മുടെ എന്താ പറയുക ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ റിയാക്ഷൻസ് അലർജികളെ വീണ് സ്റ്റിമുലേറ്റ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർ മാറ്റി വെക്കണം ചിലർക്ക് തൈര് പറ്റത്തില്ല അതാ അതേപോലെ തൈര് കുഴപ്പമില്ല പക്ഷെ തൈര് എടുത്താൽ കുഴപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് അതുകൊണ്ട് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും നല്ലത് ഇനിയും ചൂടുവെള്ളത്തിൽ കുളിക്കണോ തണുത്തുവള്ളത്തിൽ കുളിക്കണോ ഇതും നല്ലൊരു ചോദ്യമാണ് കാരണം ചിലർ പറയാനുണ്ട് എനിക്ക് തണുത്ത വെള്ളമാണ് ഇഷ്ടം നിങ്ങൾക്ക് തണുത്ത വെള്ളമാണ് ഇഷ്ടമെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിച്ചു കുഴപ്പമില്ല കാരണം സ്വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തണുത്തത് കുറച്ചുകൂടെ ശരീരത്തിലേക്ക് കൊള്ളുമ്പോൾ അതിൻ്റെതായ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ളവർ ചൂടുവെള്ളം ആക്കുക അതാണ് ഏറ്റവും നല്ലത് ഇനിയും രാവിലെ ചൂടുവെള്ളം ആക്കി വൈകുന്നേരം തണുത്ത വെള്ളമായിട്ട് കുളിക്കുന്നതാണ് അതുമൊക്കെ അതും കുഴപ്പമില്ല പക്ഷേ നേരം കുളിക്കുന്നവരുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ഒരുന്നിവരെങ്കിലും കുളിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ അതിൽ ചൂടുവെള്ളം തണുപ്പും നമ്മൾ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ശരീരത്തിനനുസരിച്ച് നമുക്ക് ഒരു കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉന്മേഷം തോന്നുന്ന രീതിയിലുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ വെള്ളം സെലക്ട് ചെയ്യുന്നത് അല്ലാതെ ഇന്ന് ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കണം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം എന്നുള്ള റൂൾസുകളും കാര്യങ്ങളൊന്നുമില്ല ഇനിയും ചിലർ നിന്ന് വെള്ളം കുടിച്ച പ്രശ്നമാണ് ചിലർക്ക് ഇരുന്ന് കുടിച്ച പ്രശ്നമാണ് അങ്ങനെയൊക്കെ കുറേ ഇത് വൃക്ക തകരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പം നിന്നോ ഇരുന്നു കുടിക്കുന്നതിലൊന്നും അല്ല ഇവിടുത്തെ വിഷയം അതായത് അമേരിക്കയിൽ ഒരാൾ തലേങ്കൂത്തി നിന്നിട്ട് ബീർ കുടിച്ചു ആള് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ആള് മരിച്ചുപോയി അപ്പം അതേപോലെ കടന്നു കുടിക്കാതിരിക്കുക തലേങ്കുത്തി ഇരുന്ന് കുടിക്കാതിരിക്കുക ബാക്കി എങ്ങനെ വേണേലും ഒരു നോർമലായിട്ട് വെള്ളം കുടിക്കാൻ അവർ കുഴപ്പമൊന്നുമില്ല പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഐസ് കോൾഡ് തണുപ്പുള്ള വെള്ളം കുടിച്ചാൽ നമുക്ക് പ്രശ്നമാണ് പറയുന്നത് ഐസ് കോൾഡ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങനെ കുടിക്കേണ്ടതെന്നുള്ളൂ കുറച്ച് സ്ലോ ആയിട്ട് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല സ്പീഡായിട്ട് നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ ലങ്സിലേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രയാ ഇതൊക്കെ അങ്ങനത്തെ കുറച്ച് ഡിസ്റ്റർബൻസ് മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിൻ്റെ പ്രശ്നം എന്തൊക്കെയാണ് വരുന്നത് ചില ആളുകളിൽ അതായത് നമ്മുടെ നോർമലായിട്ട് നമ്മളൊരു മിനിമം രണ്ട് ലിറ്റർ യൂറിൻ ബോഡിയിൽ നിന്ന് പാസ്സാവണം പുറത്തേക്ക് പോകണം ഈ രണ്ട് ലിറ്റർ യൂറിൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ അതിനകത്ത് ഒത്തിരിയേറെ എന്താ പറയുക വിഷാംശങ്ങൾ പുറത്തേക്ക് പോകത്തുള്ളൂ അങ്ങനത്തെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻടേക്ക് പ്രോപ്പറായിട്ടിരിക്കും അപ്പം നമ്മൾ രണ്ട് ലിറ്റർ കൂടുതൽ വെള്ളം കുടിക്കണം അതായത് വെള്ളം നമ്മൾ നിന്ന് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ചോറിലും ഇറച്ചിയിലും പച്ചക്കറികളിലും എല്ലാം അതിൻ്റെ രണ്ട് പ്രൊഡക്റ്റായിട്ട് വെള്ളം വരുന്നതാണ് എന്നാലും നമ്മളല്ലാതെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു രണ്ട് ലിറ്റർ യൂറിനെങ്കിലും പുറത്തേക്ക് പോകണം അതായത് വിഷാംശങ്ങളൊക്കെ പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ അളവിലായിരിക്കണം നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഒരു ദിവസം മൂന്ന് ലിറ്റർ വേണം നാല് ലിറ്റർ വേണം അഞ്ച് ലിറ്റർ വേണം എന്നൊക്കെ പറയാറുണ്ട് അതിലൊന്നും കാര്യമില്ല ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് വേറെ ഒരു രീതിയാണ് അവർക്ക് ആവശ്യമുള്ള അനുസരിച്ച് മതി അവർക്കൊരു മാക്സിമം രണ്ട് ലിറ്റർ തന്നെ ധാരാളമാണ് പിന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കട്ടിപ്പണിയെടുക്കുന്നവർ പുറത്തൊക്കെ ഓടി നടക്കുന്നവർ വെയിൽ കൊള്ളുന്നവർ അത്യാവശ്യം വേർക്കുന്നവർ അവർ മിനിമം ഒരു മൂന്ന് ലിറ്ററൊക്കെ വെള്ളം കുടിക്കുന്ന കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ചുകൂടെ ഏജ്ഡായി കഴിയുമ്പോഴത്തേന് വെള്ളം കുടിക്കുന്ന അളവൊന്ന് കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കാരണം അവിടെ പല രീതിയിലുള്ള കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുതലുള്ള ആളുകൾ അതായത് നെഫ്രോട്ടിക് സിൻഡ്രം രീതിയിലുള്ളത് നെഫ്രോൺസിന് ഡാമേജ് ആകുന്ന കണ്ടീഷൻസിലൊക്കെ നമ്മൾ നമ്മുടെ യൂരിൻ്റെ സോറി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം കാരണം നമ്മൾ വെള്ളം കുടിച്ച അളവിൽ നിന്ന് എത്രത്തോളം വെള്ളം പുറത്തേക്ക് അതായത് എത്രത്തോളം യൂറിൻ പുറത്തേക്ക് പോയി എന്നുള്ള ഒരു അനുസരിച്ചാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അല്ലാതെ നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുകയും ഒരു അര ലിറ്റർ വെള്ളം പുറത്തേക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്ത് അടിഞ്ഞുകൂടി നീരുണ്ടാകുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെള്ളം എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് അതൊരു സത്യം പറഞ്ഞാൽ ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങൾക്ക് ഒരു മരുന്നായിട്ട് പറയാനുള്ള ഒരു ബെസ്റ്റ് വസ്തുവാണ് വെള്ളം എന്ന് പറയുന്നത് ഒരു ഒരു അമൃതാണ് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ അധികം നമ്മൾ വേർക്കുന്നില്ല നമുക്ക് അധികം വിശ് അതായത് ദാഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബിസി ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കും വൈകുന്നേരം ആകുമ്പോഴായിരിക്കും യൂറിനറി ഇൻഫെക്ഷൻസ് മൂത്ര ഒഴിക്കുമ്പോഴുള്ള പുകച്ചിൽ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ തുടങ്ങും ചില ആളുകൾക്ക് സ്കിന്ന് ഡ്രൈ ആയിരിക്കും നല്ല ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ വരുന്ന ആളുകളുണ്ട് ഒത്തിരി ആളുകൾക്ക് ജോയിൻറ്റ് പെയിൻസ് ആയിരിക്കും ഈ സ്ഥിരമായിട്ട് ഒരേ ഇരിപ്പിരിക്കുകയും ഒരേ പണി ചെയ്യുകയും അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല അധികം വേർക്കൊന്നില്ലാത്ത ഒര ആളുകളിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് സ്കിൻ റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവർ വെരിക്കോസ് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവർ ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർ മുടിപൊഴിച്ചിലുള്ളവർ ഈ നെഞ്ചരിച്ചിൽ പുളിച്ചേട്ടൽ വയർ കമ്പിക്കലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ട മലബന്ധമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് വെള്ളം എന്ന സ പറഞ്ഞ സബ്ജക്റ്റിന് നമ്മളൊരു അഞ്ച് ദിവസം സംസാരിച്ചാലും ഉള്ളത്രയും വിഷയങ്ങളുണ്ട് പക്ഷേ അത് നമ്മൾ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ എത്ര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ ബിസിയായിട്ട് ഓടി നടക്കുന്ന സമയം അതായത് സ്ത്രീകളിൽ പറയാറുണ്ട് കൺസൾട്ടേഷൻ വരുന്ന സമയത്ത് ഞാൻ ഇന്ന് ഞാൻ കോഴിക്കോടിന്നാണ് വന്നത് അപ്പം ഞാൻ വെള്ളം കുടിച്ചില്ല കാരണം ഇനി ഇടയ്ക്ക് ഇനിയിപ്പോൾ യൂറിൻ പാസ് ചെയ്യാനുണ്ടോ എന്ന് തോന്നി കഴിഞ്ഞ് എവിടെയാണ് പോകുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് സ്ത്രീകൾ ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു കാരണം കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട് സോ അങ്ങനെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആ വൃക്കകൾക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ഒരു ഒരു ഏതെങ്കിലും ഒരു സ്ഥലം നന്നായിട്ട് ഒഴിച്ച് കഴുകി കഴി കളയുമ്പോഴാണ് അവിടെ കറക്റ്റായിട്ട് വൃത്തിയാകുന്നത് അല്ലാതെ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ട് കഴുകാൻ തൂത്ത് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെ പല വേസ്റ്റുകൾ അവിടെ തന്നെ കാണും അതേപോലെ തന്നെയാണ് നമ്മുടെ കിഡ്നിയിലും കഴിയുന്നതും അത്യാവശ്യം നന്നായിട്ട് പിന്നെ പല ആളുകളുടെയും പറയാറുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അത് ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കുടിക്കാറുണ്ട് വണ്ണം കുറയാനൊക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ വണ്ണം കുറയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നവർ ഓൾറെഡി അവർ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിരിക്കും പക്ഷെ ക്രെഡിറ്റ് മൊത്തം രാവിലെ കഴിക്കുന്ന കുക്കുംബർ ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ വെള്ളത്തിനകത്താണ് കൊടുക്കുന്നത് പക്ഷേ എന്ന് പറയുന്ന വെയിറ്റ് കൂടാനും നല്ലതാണ് വെയിറ്റ് കുറയാനും നല്ലതാണ് ബോഡിയെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പക്ഷെ അതിൻ്റെ കൂടെ മറ്റ് കാര്യങ്ങളുടെ വേണം അന്നെങ്കിലാണ് കുറച്ചും കൂടെ നല്ലതാകുന്നത് അതുകൊണ്ട് ഒരു എഴുപത് ശത ശതമാനത്തിലധികം വെള്ളം നമ്മുടെ ശരീരത്തിലുള്ളതുകൊണ്ട് അതിൻ്റെ അളവ് ഒരു അറുപത്തൊമ്പതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തുടങ്ങും ശരീരം ഓരോരോ പ്രശ്നം കാണിക്കാനായിട്ട് സോ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ മുടിപൊഴിച്ചിട്ട് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ അധികം ഏജ് ഇല്ല എന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും വെള്ളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത തവണ അടുത്തൊരു വിഷയമായിട്ട് വരാം ബൈ